ബ്രദറിന്റെ ഭവനത്തിൽ താമസിക്കുവാനും ആ കുടുംബത്തിന് സ്നേഹാദരവുകൾ പങ്കുകൊള്ളാനൊക്കെ ദൈവിടയാക്കി. അതിലെല്ലാം ഒരു സഭയുടെ ആ വലിയ ദൈവ സാന്നിധ്യവും സഭയോടുള്ള ബന്ധത്തിൽ ആ സമയങ്ങളിലൊക്കെ മിക്കവാറും മീറ്റിങ്ങിനൊക്കെ അവസരം പ്രിയ ഡോക്ടർ നൽകുകയും അങ്ങനെ അന്നുണ്ടായിരുന്ന ദൈവമക്കളെയൊക്കെ ഇന്ന് എത്ര പേര് ഓർക്കുന്നു എന്ന് അറിയത്തില്ല. എങ്കിലും ഡോക്ടർ ഫാമിലിയും അതുപോലെ ബിജു ബ്രദർ ഫാമിലിയായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വർഗീസ് ബ്രദറും വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം പലപ്പോഴും അവസരം തരുന്നു. മസ്കറ്റ് അല്ലെങ്കിൽ ഒമാൻ എന്ന് ചിന്തിക്കുമ്പോഴേ ഓടി വരുന്നത് ബർക്കയിലെ ചർച്ചാണ്. കാരണം അനേകര് പ്രസംഗത്തിൽ മാത്രം നിൽക്കുമ്പോൾ പ്രവൃത്തി ഉള്ള സഭകൾ ചുരുക്കം ഉണ്ടെങ്കിൽ പോലും വിശേഷാൽ ഈ ബർക്കയിലെ ചർച്ചിനെ സംബന്ധിച്ച് വളരെ അഭിമാനം ഞങ്ങളെ ചേരാനല്ലൂര് എറണാകുളം ചേരാനല്ലൂര് ചർച്ചിലെ ദൈവമക്കൾക്കുണ്ട്. വിശേഷാൽ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മച്ചിമാര് അതും വിധവമാര് അവര് അവരുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കൊറോണ കാല സമയത്ത് പല വീടുകളിലും ഉള്ളവർക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന മരുന്നോ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ കൊടുക്കാനോ ഒന്നും കഴിയാതിരിക്കുമ്പോൾ ഈ ഒരു തുക അത് അവരെ സംബന്ധിച്ച് അത് വലിയൊരു തുകയായിട്ട് അവർക്കത് ഫീൽ ചെയ്യുവാനും അത് കൃത്യസമയത്ത് അവരുടെ കരങ്ങളിൽ എത്തുവാനും അത് വളരെയധികം അവര് മനസ്സ് എന്തോ ഒരു വലിയ തൃപ്തിയോടുകൂടി അമ്മേ ആ സഭയെയും ഇതിന് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മേൻ. അതുപോലെ വിധവമാരി പലരും പറഞ്ഞു ദൈവം തന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി തന്നതുപോലൊരു ഒരു അനുഗ്രഹമാണ്. കാരണം പലരുടെയും മക്കൾക്ക് അവരെ വേണ്ടതുപോലെ പരിചരിക്കാനോ സഹായിക്കാനോ കഴിയാതിരിക്കുമ്പോൾ ഇങ്ങനൊരു സഹായം അവർക്ക് വളരെ അനുഗ്രഹമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഡോക്ടർ കുടുംബത്തോടും സഭയോടുള്ള നന്ദി അറിയിക്കുകയാണ്. അമ്മച്ചിമാർ എപ്പോഴും പറയും വിളിക്കുമ്പം പറയണം കാണുമ്പം പറയണം അവരുടെ നന്ദി അറിയിക്കാൻ പ്രത്യേകം അവർ പറയാറുണ്ട്. അപ്പൊ അത് വളരെയധികം ആ കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവിടെ വന്ന സമയത്തും എളിവനോട് കാണിച്ച എല്ലാ സ്നേഹാദരവർക്കും വളരെ നന്ദി പറയുകയാണ്. സഭയിലെ എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊറോണ സമയത്തിന്റെ ഈ കൊറോണ കാലയളവിന്റെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ആഞ്ഞടിച്ചപ്പോൾ അനേകർ ജോലി നഷ്ടപ്പെട്ടു, വരുമാനം കുറഞ്ഞു. എങ്കിലും ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിൽ നിന്ന് ഈ അമ്മച്ചിമാർക്ക് വേണ്ടി മാറ്റിവെച്ചല്ലോ. മാത്രമല്ല ഒരുപാട് ദൈവത്തിന്റെ വേലയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ. എല്ലാറ്റിനും വളരെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം ശുശ്രൂഷിക്കുവാൻ പലപ്പോഴും ഡോക്ടർ പറയാറുണ്ട്. അതിനിങ്ങ ഇന്ന് ഇങ്ങനൊരു അവസരം ദൈവത്തെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തന പ്രബോധനത്തിലും എനിക്ക് ശ്രദ്ധിക്കുവാനിടയായി. വളരെ എഫക്റ്റിംഗ് ടച്ചിങ് മെസ്സേജാണ് എനിക്കും ഫീൽ ചെയ്യുവാനിടയായത്. കാരണം അബ്രഹാമിനെ സംബന്ധിച്ച് പലതും അഭിമാനിക്കാനുള്ളപ്പോൾ അതെല്ലാം അതിലൊന്നും ശ്രദ്ധ ചെലിക്കാതെ ആ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്ര, അതുപോലെ ദാവീദിന്റെ അനുഭവം, ഇതെല്ലാം വളരെ ടച്ചിങ് മെസ്സേജ് ആയിരുന്നു. ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളൊന്നും മറക്കരുത്. അനേകരും പഴയതെല്ലാം മറക്കുന്ന ഒരു കാലത്ത് മറക്കാതെ നന്ദിയുള്ളവരായിരിക്കുവാൻ തക്കോളമുള്ള ആഹ്വാനം വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് ഇങ്ങനെ ലോകം മുഴുവൻ എത്തട്ടെ. മാത്രമല്ല ഈ കൊറോണ വന്നുകൊണ്ടാണ് ഈ സൂം മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിക്കാനൊക്കെ ഇടയായത്. അതും വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അമ്മേ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്നതാകുന്ന ഒരു ആലോചന. കാരണം ദൈവവചനത്തിൽ എവിടെ നിന്ന് വായിച്ചാലും ചിന്തിച്ചാലും ഒന്നും അമ്മേൻ അത് പഴയതും തോന്നിയാലും ഓരോ ദിവസത്തിനും അതൊരു പുതിയ മന്നയാണ്. ഇന്ന് നമുക്ക് സങ്കീർത്തനത്തിൽ നല്ല മന്ന കിട്ടി. വീണ്ടും ഒരു മന്ന കൂടി, ചെറിയൊരു ആലോചന കൂടി പങ്കുവെച്ച് ഞാന് ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. കൂടെ കൂടെ വായിക്കുകയും ധ്യാനിക്കുകയും മെസ്സേജുകൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന വചനമായതുകൊണ്ട് ഇന്ന് അത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനത്തിലെ ഒരു വചനമാണ്, വളരെ പരിചയമുള്ള വേദഭാഗമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം
ഒന്ന് മുതലുള്ള ചില വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലങ്ങൾ, ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഡോക്ടർ നല്ല ബൈബിൾ സ്റ്റഡി എടുക്കുന്നതാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ പുസ്തകങ്ങളുടെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ വിശദമായി പഠിപ്പിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും ഈ എബ്രായ ലേഖനം എന്ന് പറയുമ്പോൾ എബ്രായർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ മറുകര കടന്നവർ എന്നാണ്. മറുകര കടന്നവർ. AD 70 റോമൻ സൈന്യം എരുസലേമിനെ നശിപ്പിക്കുന്നതിന് മുമ്പ്, അമേൻ, ആ എരുസലേം ദേവാലയം നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ പുസ്തകം എഴുതി. AD 64 എഴുതി എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഇതിന്റെ എഴുത്തുകാരനെ ഒന്നും ഹെഡിങ്ങിൽ കാണുന്നില്ല. എങ്കിലും ഇതിന്റെ ഇതിന്റെ ഉള്ളടക്കവും പല കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. മറ്റു പലരും ബർണബാസ് ആണെന്നും അല്ലെങ്കിൽ മറ്റു പലരും ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധികാരികമായി നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ ഉദ്ദേശം തന്നെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ വളരെ പീഡനത്തിലൂടെ കടന്നുപോയി. ഭയങ്കരമാകുന്ന പീഡനത്തിന്, അമേൻ, ഒരുപാട് പീഡനത്തില്, അവർക്ക് ഒരുപാട് അപമാനത്തില്, അതുപോലെ ക്രിസ്തുവിന്റെ നാമനിമിത്തം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവര് വാസ്തവത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശയൊക്കെ അവരെ ഭരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലാകെ അവർക്ക് യാഗപീഠങ്ങൾ, പുരോഹിതൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത ഒരുപാട് പേരിൽ വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതല്ല, ഇതേറെ നല്ലത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് എഴുതിയ ഈ ലേഖനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവരെ, ഒന്നാമത് അവരുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിന്റെ ആളത്വം കൊണ്ടങ്ങ് നിറയ്ക്കുകയാണ്. പഴയ നിയമത്തിലെ ഒത്തിരി പേരുണ്ടല്ലോ, അതായത് അഹരോനേക്കാള്, അങ്ങനെ ദൂതന്മാരെക്കാള് എല്ലാം ശ്രേഷ്ഠനാണ്, അതിശ്രേഷ്ഠനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് അവർ ഹൃദയത്തിൽ നിറയ്ക്കുകയാണ്. മാത്രമല്ല ഒന്നും നഷ്ടപ്പെടുന്നില്ല, വലിയൊരു നേട്ടമാണ് അത്. നമുക്കറിയാം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വർഗീയമായ നിലയിലേക്ക് അവരെ കൊണ്ടുപോകും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല ഈ പുതിയത് പഴയതിന്റെ ഒരു, ആമേൻ, പഴയത് ഒരു നിഴലായിരിക്കുമ്പോൾ ഇത് ഒരു പൊരുളായിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് അവരെ ആഴത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇനി ഒത്തിരി ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വായിച്ചതായ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഓരോ അധ്യായങ്ങളിൽ കാണുന്ന അനേക വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ തൊട്ടു മുകളിലത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള താക്കോൽ അധ്യായം എന്ന് ഈ 11 നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടികയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, വലിയൊരു പട്ടിക. അത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു പറഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ട് അപ്പോസ്തലൻ ഇവിടെ അവരെ പഠിപ്പിക്കുമ്പോൾ, ആമേൻ, അതെല്ലാം കഴിഞ്ഞ് 12 തുടക്കത്തിൽ പറയുകയാണ്, സാക്ഷികളുടെ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം, സ്ഥിരതയോടുകൂടി ഓടണം. ഈ ഭാഗം മിക്കവാറും നേരത്തെ പറഞ്ഞതുപോലെ വായിക്കുകയും ധ്യാനിക്കുകയും ഇതെന്നുള്ള മെസ്സേജ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം, ആമേൻ, ഈ ദൂത് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരു വിടുതലിന് കാരണമായി തീരുവാൻ. ഒന്നുകൂടി
നമ്മുടെ ആത്മീയ അവസ്ഥകളെ ഒന്ന് ശോധന ചെയ്യുവാൻ ഒന്നുകൂടി ക്രിസ്തുവിനോട് അടുക്കുവണ്ടക്കോണം ഇടയായി തീരട്ടെ. ഓരോ കൂട്ടായ്മയും ഓരോ മീറ്റിംഗിലും സംഭവിക്കുന്നത് ഒരു സ്റ്റെപ്പ് കൂടി കർത്താവിനോട് അടുക്കുന്ന ഒരു അനുഭവം ആയി തീരട്ടെ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ഹല്ലേലൂയ, കർത്താവ് വന്നില്ല, നമ്മുടെ മരണം സംഭവിച്ചിട്ടില്ല, ഈ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഇന്നത്തെ ദിവസം ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരട്ടെ. അതിനായി നമ്മെ സമർപ്പിക്കാം. ഈ ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചത്. നമുക്ക് എപ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും ആ മൂന്ന് കാര്യങ്ങൾ, ഒന്നാമത് സകല ഭാരം വിടണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് അമ്മ ഇന്ന് പോൽക്കാലം ഒരു ദൂത് പറയുകയാണ്. പലപ്പോഴും ദൂത് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കുവാനിടയായി തീരട്ടെ. ഒന്ന്, എന്ത് ചെയ്യണം? സകല ഭാരം വിടണം. എന്താണ് ഭാരം? അമ്മ, മാനസികമായ വ്യഥ അനുഭവിക്കാത്തവരാരുമില്ല. ഒത്തിരി ടെൻഷൻ, പ്രത്യേകിച്ച് ഈ സമയത്ത് ജോലിയുടെ വിഷയം, കുടുംബജീവിതത്തിലെ വിഷയം, അതുപോലെ തന്നെ ആ സാമൂഹ്യമായ വിഷയം, നിന്ദകളും ഒരുപാട് ഭാരങ്ങൾ നമ്മളെ തളർത്തുവാൻ സാധ്യതയുണ്ട്. അമ്മേ, ഈ ഭാരങ്ങൾ ജീവിതത്തിൽ ഭാരങ്ങളുമായിട്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അമ്മേ, ഭാരങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ യാത്ര വളരെ സാവധാനമായി തീരും. എന്നാൽ ഈ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാരം വിടുവാനിടയായി തീരണം. വാസ്തവത്തിൽ ചില പ്രതിസന്ധികളാണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്. പ്രതിസന്ധികൾ, പ്രതിസന്ധികൾ ഇല്ലാത്തവരാരുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികള് അത് വലിയൊരു ഭാരം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിന് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്കറിയാവുന്ന വേദഭാഗം തന്നെയാണ്. 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്ത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. അമ്മേ, നിലവിളിക്കുന്നത് എന്ത്? അമ്മേ, അനേക ഭാരങ്ങളാണ് നമ്മളെ നിലവിളിക്കുന്നത്. ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ. ചിലര് നിലവിളിക്കുന്നത് അമ്മേ ആരും കാണത്തില്ല, സ്വയം വെറുതെ ഇരുന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ മുമ്പിൽ നീ നിലവിളിക്കുന്നെങ്കിൽ ഭാരങ്ങൾ മാറിപ്പോവാനിടയായി തീരും. ഇവരുടെ വിഷയം എന്താണ്? മുമ്പിൽ വലിയ ചെങ്കടലാണ്, മുൻപിൽ വലിയ ചെങ്കടല്. ഇതിന്റെ സാഹചര്യം പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് പൽക്കാലം ആ ഭാഗത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം തരുന്നൊരു ദൂത്, അമ്മ, മുന്നിൽ വഴിയില്ല, ചെങ്കടൽ ആർത്തുരമ്പിച്ച് നിൽക്കുകയാണ്. ഇരു സൈഡും വലിയ പർവ്വ നിരകളാണ്. പുറയിൽ നോക്കിയാൽ ഫറവോന്റെ സൈന്യം വരികയാണ്. അമ്മേൻ, ഇവിടം വരെ എത്തി, ഇനി ഒരിക്കലും പുറകോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഫറവോന്റെ സൈന്യമാണ്. മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല. അമ്മേൻ, ചെങ്കടലാണ്, ഒരിക്കലും വഴിമാറാത്ത ആർത്തിരമ്പുന്ന കടലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ അവരെ ഭാരപ്പെടുത്തിയ വിഷയം മിസ്രയീമിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യണ്ടായിരുന്നു? പോരണ്ടായിരുന്നു. ഇതൊരു അബദ്ധമായി പോയി. നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അറിയപ്പെടുന്ന ചിലരൊക്കെ പിന്മാറ്റ അവസ്ഥയിൽ അവരായിരുന്ന സമുദായത്തിലേക്ക് മടങ്ങിപ്പോയത് നമുക്കറിയാം. പലരെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. അറിയപ്പെടുന്ന പലരും അങ്ങനെ പോയ പലരുമുണ്ട്. അമ്മേൻ. കാരണം അവര് വന്നി പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നത് ഒരു കുഴപ്പമായി ഇതിനകത്ത് വന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതിനകത്ത് നോക്കുമ്പോഴൊക്കെ ഒത്തിരി കുറവുള്ള ഒരു തെറ്റുള്ളവരും രാഷ്ട്രീയമായ അല്ലെങ്കിൽ പല നിലയിലുള്ളതാകുന്ന സാഹചര്യങ്ങൾ, അമ്മ, അതുകൊണ്ട് ഇതിനകത്ത് ദൈവീയത്വം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പുറകോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഇന്നും പിടിച്ചു നിൽക്കുന്ന ആളുകൾ അവർ കാഴ്ചപ്പാടുള്ളവരാണ്. കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. വില കൊടുത്താണ് നാം ഇന്ന് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ വിജു ബ്രദർ പറയും, കുന്നം താരത്തി എന്നപ്പോ പറഞ്ഞു, ഡോക്ടറൊക്കെ നല്ല പത്യവചനം, ശരിക്കുള്ള ദൈവവചനം. അമേൻ. അത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള പഠിപ്പീര്. അതുകൊണ്ട് ഒത്തിരി ആളുകളൊന്നും ഇല്ല, കുറച്ചുപേരെ ഉള്ളു. പക്ഷെ ഉള്ളവർ നല്ല കൃപയുള്ളവരാണ്, കാഴ്ചപ്പാടുള്ളവരാണെന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അമേൻ, കുറച്ചുപേരോ ഉള്ളോ, ആ ഉള്ളവര് ദൈവകൃപ നിറഞ്ഞവരായി. നാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ നമ്മോടൊപ്പം ഇറങ്ങിയവര്, നമ്മേക്കാൾ മുമ്പ് ഇറങ്ങിയവര്, പലരും ഒക്കെ പോർക്കളത്തിൽ വീണവരെ ചിലപ്പോ കണ്ടെന്ന് വരാം. പക്ഷേ വീണവരെ നോക്കേണ്ടത് യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ. ഹല്ലേലൂയ. വരട്ടെ.
അതിന്റെ നടുവിൽ അമ്മേ ആഴിയെ പിളർക്കുന്നവൻ പിളർന്നവൻ ഇന്ന് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് വചനം പറയുന്നു ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മോടുകൂടെയുണ്ട്. നമ്മോടുകൂടെയുള്ളവൻ ആരാ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ നമ്മളെ സഹായിപ്പാൻ സ്വർഗത്തിൽ ഒരു ജീവനുള്ള ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അമ്മേ ജനം പിറുവിറുക്കുകയാണ്. പക്ഷെ ഇറങ്ങിയ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇറങ്ങിയ മോശയെ സംബന്ധിച്ച് അവനറിയാം കണ്ണുനീര് മറികടന്നു പോകാത്തൊരു ദൈവം അമ്മയാണ് ഈ ദൈവം. എന്നെ ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും മുന്നോട്ട് നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഇതുവരെ എന്നെ കൊണ്ടുവന്ന ദൈവം ഇനിയും എന്നെ നടത്തുവാൻ വിശ്വസ്തനാണ്? ചിലപ്പോൾ അമ്മ സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടുകള് ബാധ്യതകളോ അല്ലെങ്കിൽ ജോലി അവ നഷ്ടപ്പെടുമോ, ഇനി തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒമാനിൽ നിൽക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കൊറോണ രോഗം പലയിടത്തും വ്യാപിക്കുന്ന അവസ്ഥ കണ്ടു അമ്മേ, അതെനിക്കും ഭവിക്കുമോ? ഇനി ഭവിച്ച അവ അനുഭവമുള്ളവർക്ക് വിടുതൽ കിട്ടിയെങ്കിൽ അമ്മേ ഇനിയും പലരുടെയും മാരകമായ അവസ്ഥ കേൾക്കുമ്പോൾ അമ്മേ ഇനി ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമോ? പലവിധമാകുന്ന ഭാരങ്ങൾ ഭയം ഇട്ടുകൊണ്ട് ശത്രു വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ദൈവാത്മാവ് പറയുന്നു ഇതിനൊന്നും നീ കാണണ്ട, ഇതുവരെ കൊണ്ടുവന്ന ദൈവം അന്ത്യം വരെ നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. അവിടെ തന്നെ ഒരു വാക്യമുണ്ട്, അതിന്റെ മുകളിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ മോശ പറയുന്നുണ്ട്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിന് ഇനി ഒരു നാളും കാണുകയില്ല. നമ്മുടെ വാക്കുകൾക്കെല്ലാം വളരെ പവറുണ്ട്, ശക്തിയുണ്ട്. നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ നെഗറ്റീവ് എനർജി അവിടെ വ്യാപരിക്കുകയാണ്. എന്നാൽ പോസിറ്റീവ് ആയിട്ട് ഇവിടെ മോശമാണ് ചെയ്യുന്നത്, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ രക്ഷ കണ്ടുകൊള്ളുവീൻ. അപ്പോൾ ഉറച്ചു നിൽക്കുവാൻ ആഹ്വാനം ചെയ്തിട്ട് മോശ എന്ത് ചെയ്തു? ദൈവത്തിന് ഭാഗം കരയുവാനിടയായി. നാം ദൈവത്തിന് ഭാഗം കരയുമ്പോൾ ഒന്നുകൊണ്ട് ഏത് അടജമണ്ഡലങ്ങളും തുറന്നു വരുവണ്ടക്കണം ഇടയായിത്തീരും. വചനം പറയുന്നു ആരും അടയ്ക്കാതെ വേണം തുറക്കുന്നവനും, ആരും തുറക്കാതെ വേണം അടയ്ക്കുന്നവൻ. ദാവീദിന്റെ താക്കോലുള്ളവൻ ആ മെന്നമ്മോട് കൂടെയുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. മുന്നിലുള്ള ചെങ്കടലിനെ ഈ അമ്മേ അതിന് വിഭാഗിച്ച് മോശയുടെ ദൈവം അതാ പറയും, നിന്റെ കയ്യിരിക്കുന്ന വടി നീട്ടി എന്ത് ചെയ്യണം? അതിനെ വിഭാഗിക്കണം. പ്രൈസ് ദ ലോർഡ്. കാരണം എന്താണ്? വിഭാഗിക്കുമ്പോൾ അതിനൊരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമുക്കുള്ള പോരാട്ടം എന്തല്ല, രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അമ്മേ അധികാരങ്ങളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടാ. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും ചില മണ്ഡലങ്ങളിലെ ആമ കാർമേഘം പോലെ ആമേ ആമേ പ്രാർത്ഥന ഉയരാതെ വണ്ണം, നന്മയെ പ്രാപിക്കാതെ വണ്ണം ആമേ ചില കെട്ടുകളിട്ട് തടസ്സങ്ങളിടുന്ന മണ്ഡലത്തിന്മേൽ പ്രാർത്ഥനയാകുന്ന ആയുധം നാം ഉപയോഗിക്കുമ്പോൾ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തു എന്നൊക്കെയുള്ള വിശ്വാസം ദൈവം നമുക്ക് തന്നതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ നാം അറിയാതെ തന്നെ ചില നന്മകൾ നമ്മുടെ കരത്തിൽ വന്നു ചേരുവാണ്ടൊക്കെ ഇടയായി തീരും. ധാര പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതല്ലേ വചനം പറയുന്നത്? രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടില്ല. അമ്മേ ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇതാണ് ദൈവം ചോദിക്കുന്നത്. അവിടെ നമ്മുടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആര് തടുക്കും? ചെങ്കടലിന്റെ മുമ്പിൽ മോശ നിൽക്കുമ്പോ സാത്താൻ വന്നു. സാത്താൻ എന്ന് പറയുക ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ അവനെ തടയാൻ പറ്റത്തില്ല. കാരണം എന്താ? അവൻ ദൈവത്തിന് അഭിഷിക്തനാ. ദൈവം തെരഞ്ഞെടുത്തവരുടെ മുമ്പിൽ ഒരു ദുഷ്ടശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതിന് നമ്മൾ വിശ്വാസം വേണം, പ്രാർത്ഥന വേണം. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ വചനം എന്താണ്? സകല ഭാരങ്ങളും വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അധികാരത്തോടുകൂടി എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ദൈവം വിടിയിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അമ്മേ നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഈ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സങ്കടപ്പെടേണ്ട ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവവചനം കേൾക്കുന്ന ആരുടെങ്കിലും ഉള്ളിൽ സംശയങ്ങൾ പുറത്തു പറയാൻ കഴിയാതെ, ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, ഭാരം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വചനം പറയും നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല. നമ്മുടെ ദൈവം ആരാണ്? കുലുങ്ങിപ്പോകുവാൻ ഈ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ് ഈ ദൈവം. ആരാ? ജീവനുള്ള ദൈവമാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്താണ്? സകല ഭാരം വിടണം. രണ്ടാമത് എന്താണ്? മുറിവ്.
സ്തോത്രം. മുറുകെ പറ്റുന്ന പാപം എന്താണത്? മുറുകെ പറ്റുന്ന പാപം, അതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. മുറുകെ പറ്റി എത്ര ഉപേക്ഷിച്ചിട്ട് പിന്നെയും പിന്നെയും നമ്മളെ അള്ളിപ്പിടിക്കുന്ന പാപ സ്വഭാവങ്ങളുണ്ട്. ഇതിന് വിടണം. ചിലരെ ഇപ്പൊ ലോകക്കാരെ പോലെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ അല്ലെങ്കിൽ ദുർനടപ്പോ അല്ലെങ്കിൽ ലോകക്കാരെ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ ആരോടെങ്കിലും കയ്പോ വിദ്വേഷമോ പകയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പാപത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലെ മത്സരഹൃദയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അമേൻ അമേ താഴ്മയില്ലാത്ത അനുഭവങ്ങൾ അമേൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അമേൻ എപ്പോഴും ഹല്ലേലൂയ അമേ താഴുവാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതെല്ലാം പാപത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വിടണം. അമ്മേ ഉൽപ്പത്തി പുസ്തകം 39:9 ഇങ്ങനെ വായിക്കുന്നു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവനെനിക്ക് വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ജോസഫിനെ കുറിച്ചാണ് ഈ കാര്യം, പൊത്തിഫറിന്റെ ഭവനത്തിലെ വിഷയമാണ്. പക്ഷെ ഇത് മാത്രമല്ല പാപം. തന്റെ ജീവിതത്തിൽ സഹോദരന്മാര് തന്നെ ദർശനം പ്രാപിച്ച് സ്വപ്നം വിളിച്ചു പറഞ്ഞു വന്ന ഒറ്റ കാരണത്താൽ പൊട്ടക്കിണറ്റിൽ ഇടാൻ പിടിച്ചപ്പോൾ അവന് കയർക്കാമായിരുന്നു, ദേഷ്യപ്പെടാമായിരുന്നു. അമേ അവനെ അവനോട് പകയുള്ളവരായതുകൊണ്ട് അപ്പൻ ആഹാരം കൊടുക്കാൻ കൊടുത്തു വിട്ടപ്പോൾ അവന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിയിരിക്കാമായിരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ ഒരുപാട് അമേ ഓരോ തന്റെ ഓരോ ചലനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ദൈവഭയം തന്നിൽ ഉണ്ടായിരുന്നു. കാരണം എന്താ? തനിക്കൊരു ദർശനം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ മുറുകെ പറ്റുന്ന നിലയിൽ വിട്ട് അമേൻ എത്ര ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കാൻ കഴിയാതെ എത്തിക്കണ്ടി പോലെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അമേ അതിന്മേൽ ഒരു വിടുതൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഉടമ്പടിയാണ്, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്മേൽ നിന്നെല്ലാം ദൈവം നമുക്ക് വിടുതൽ തരുവാൻ തക്കണം, ഇടയായിത്തീരും. കാരണം നമ്മുടെ ദൈവം ആരാണവൻ? ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അപ്പൊ ഹൃദയത്തിനകത്ത് വിശുദ്ധ ആമേ വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. നമുക്ക് സ്വയമായിട്ട് ഒരു വിശുദ്ധിയില്ല, സ്വയമായിട്ട് നമ്മൾ ആരല്ല, വിശുദ്ധനല്ല. പക്ഷെ ദൈവം വിശുദ്ധനായതുകൊണ്ട്, ആ ദൈവം നമ്മിൽ വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരായി തീരുന്നത്. അമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞ് എന്ത് ചെയ്യണം? ആമേൻ, ഓടുവണ്ടക്കണം, ഇടയായി തീരണം. എങ്ങനെ ഓടണം? ദൈവത്തിന് സ്തോത്രം. മുറുകെ പറ്റുന്ന സകല ഭാവം വിട്ടുകൊണ്ട് ഓടാം. ഞാൻ ആ ഭാവം പറഞ്ഞു. മൂന്നാമത്തെ വിഷയം എന്താണ്? സ്ഥിരതയോടുകൂടി ഓടുക. ആമേൻ. മൂന്നാമത്തെ വിഷയം എന്താണ്? സ്ഥിരതയോടുകൂടി ഓടുക. അപ്പൊ ഓട്ടം ഒരുപാട് പേര് ഓടുന്നുണ്ട്, പക്ഷെ സ്ഥിരതയില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ദൈവാത്മാ പറയുകയാണ്, സ്ഥിരതയോടുകൂടി ഓടുക. ഈ ഗൾഫിൽ വെച്ച് ഭയങ്കര ഭക്തിയും ഭയങ്കര കൃപയും, കാരണം മറ്റ് നാട്ടിനേക്കാളും ഗൾഫിലെ സഭകളിൽ വരുമ്പോൾ നല്ല ആത്മീയ അന്തരീക്ഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എന്നാൽ അവിടെ നിന്ന് എല്ലാവരും അല്ലെങ്കിൽ ചിലർ ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ പള്ളിയിൽ പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം വീട്ടുകാരും കാര്യങ്ങളൊക്കെ പേടിച്ച് ആമേ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിക്കാനിടെ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ആ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ വിളിച്ച വിളി ഹൈ കോളിങ്, ഉന്നത വിളിയാണ്. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതേ ഭൂമി ഇതൊക്കെ താൽക്കാലികമാണ്, കുറച്ച് നാളേ ഉള്ളൂ. ഈ കുറച്ച് നാളെന്ന് പറയുന്നത് വേഗം കടന്നു പോകും, വേഗം കടന്നു പോകും, കുറച്ച് നാളേ ഉള്ളൂ. അമേ പരദേശികളാണ്. ഹല്ലേലൂയ. കാരണം ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. കാരണം ഇവിടെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇനി നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്നു, പുതിയ പാർട്ടികൾ വരുന്നു. ആരെല്ലാം ഭരിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഇളക്കമുള്ളതാ. ദൈവം പറയുന്നത് ഞാൻ സകലത്തെ ഇളക്കുമെന്നാ, അല്ലെ? ഭൂമി ഇളക്കും, ആകാശത്തെ ഇളക്കും, ഇതെല്ലാം ഇളകിപ്പോകാനുള്ളതാ. ഇതെല്ലാം നശ്വരമാണ്. അമേൻ. ഈ നശ്വരമായ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ കൂടാരം, നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ, ഇതൊരു 70 അല്ല, ഈ മൺകൂടാരമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ മൺകൂടാരത്തിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അമ്മേ സ്ഥിരതയോടുകൂടി നിൽക്കുവാൻ, അമ്മേ തടസ്സമായി വരുന്ന അമ്മേ എന്ത് വിഷയമുണ്ടെങ്കിലും അമ്മേ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം, അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇടയായി തീരണം. ഇതിന് സ്ഥിരതയോടെ ഓടിയ ഒരാളെ കുറിച്ച് ഒരുപാട് ഭക്തന്മാരുണ്ടെങ്കിലും അപ്പോസ്തലനെ പൗലോസിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം അതിന്റെ 3:14 വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുന്നു. ഫിലിപ്പിയർ 3:14. അമേൻ. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്, പിമ്പിലുള്ളത് ഏതെങ്കിലും നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ,
പുറകിൽ നിന്ന് ഏതെങ്കിലും നമ്മളെ മാടി വിളിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? മുറിച്ചു കളയാനിടയാണ്. അമ്മേ, പിമ്പിലുള്ളതെല്ലാം മറക്കണം. പ്രൈസ് ദ ലോർഡ്. ആ പഴയത് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിശാചു എന്ന് പറയും, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, നീ ആ പാവം ചെയ്ത് ഈ പാവം ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത്. സാത്താൻ വന്ന് പറയുമ്പോൾ അതൊന്നും ഉള്ളിൽ കയറരുത്. അതൊക്കെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? മലിനപ്പെടാൻ സാധ്യതയുണ്ട്. വചനം പറയുന്നു, ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ എവിടെ ചെല്ലണം? ദൈവസന്നിധി ചെല്ലണം. അമ്മേൻ. അപ്പോൾ പിശാസ് അമ്മ കൊണ്ടുവരുന്ന ആലോചനകളൊന്നും ഉള്ളിൽ പോകാതെ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ കർത്താവിന്റെ വകയാണ്, ദുഷ്ടന് എന്റെ മേൽ യാതൊരു അധികാരമില്ല. അങ്ങനെ നാം ഉറച്ചു നിൽക്കുമ്പോൾ അമ്മ ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദ ലോർഡ്. എന്നെ തൊടുന്നവൻ അമ്മ വചനം പറയുന്നത് എന്താ? ദൈവത്തിന്റെ ഇഷ്ടമണിയെ തൊടുന്നു. നമ്മളെ തൊടുന്നവൻ ആരാ? ദൈവത്തിന് ഇഷ്ടമണിയെ തൊടുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദുഷ്ടപിശാചനും നമ്മളെ തൊടാൻ എന്തില്ല? അധികാരമില്ല. എന്നാൽ സ്ഥിരതയോടെ നിൽക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ ദൈവമക്കളെ ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ തൊടാൻ കഴിയത്തില്ല. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. യോശുവയെ കുറിച്ച് അതാ പറഞ്ഞ, തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി. ഹല്ലേലൂയ. ദൈവം നമ്മിൽ വസിക്കുന്നതുകൊണ്ട് അവൻ നാം എന്താണ്? തീയാണ്. ഓരോ അന്ധകാര ശക്തിക്കും നമ്മളെ തൊടാൻ കഴിയത്തില്ല. കാരണം കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങി. ഇതൊരു വല്ലാത്ത കാലമാ, വല്ലാത്ത ലോകമാ. ഈ അമ്മേ ഇന്ന് അമ്മേ പാപം ചെയ്യുന്ന ഒരു തലമുറ. നേരത്തെ കേട്ടതുപോലെ യൂറോപ്പ്, അമേരിക്ക, മറ്റു രാജ്യങ്ങളിലൊക്കെ അമ്മേ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലോകമയത്വത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ മാത്രമല്ല, നാട്ടിൽ തന്നെ നോക്കിയാലും ലോകമയത്വം സഭയ്ക്കകത്ത് വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പഴയ കാലത്തെ വിശുദ്ധി വേർപാടൊക്കെ ഇന്ന് കുറഞ്ഞു വരികയാണ്. എന്നാൽ അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. എങ്കിലും പൊതുവായി നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം നാം അവിടെ ഇവിടങ്ങളൊക്കെ കാണുമ്പോൾ പിശാച് തനിക്ക് അല്പകാലം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അനേകരെ തെറ്റിക്കാൻ അവൻ ഊടാടി നടക്കുക. വചനം പറയുന്നു എന്താണ്? അല്ലേലൂയ. സാത്താൻ അലർന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടെന്ന് ചുറ്റി നടക്കുകയാണ്. പക്ഷെ ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ തൊടാൻ കഴിയത്തില്ല. നമ്മൾ ആരാ? ദൈവത്തിന്റെ പൈതലാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. മക്കളെങ്കിലും അവകാശികളാണ്. അവിടെ ദൈവത്തിന്റെ മക്കളെ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറായാൽ, അല്ല, പിന്നിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് എന്തുകയാണ്? ഓടുകയാണ്. ഈ ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവന് വിരുദ് പ്രാപിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടുകൂടി ഓടണം. പക്ഷെ ഓട്ടക്കളത്തിൽ പിശാച് പല നിലയിൽ പ്രവർത്തിക്കും. അപ്പോസ്തലന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി തന്നെ നാം വായിക്കുമ്പോൾ അതിന്റെ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? രക്ഷപ്പെട്ടു മെലീത്ത എന്ന് പറഞ്ഞൊരു ദ്വീപില് വന്നപ്പോൾ അവിടെ എന്താണ്, അവിടത്തെ ബർബരന്മാര് ശീത നിമിത്തം വിറകുകളെല്ലാം എന്ത് ചെയ്തു? അമ്മേ കൂട്ടിയിട്ട് തീ കൊടുത്തു. എന്തിനാ? അമ്മേ വിറക് അവർക്ക് തീ കായ്ക്കാൻ വേണ്ടി, അവരുടെ തണുപ്പ് മാറാൻ വേണ്ടി കത്തി. അവിടെ വിറകുകൾ കത്തിച്ച സമയത്ത് ഒരു അണലി കയറി വന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ചിന്തിച്ചു നോക്കണം, എത്രയോ പേര് അവിടെ ഉണ്ട്. ഈ തണുപ്പ് തന്നെ 276, പിന്നെ അതുകൂടാതെ നാട്ടുകാര് ഒരുപാട് പേര് അവിടെ ഉള്ളപ്പോൾ ഈ അണലി എന്തുകൊണ്ട് അഭിഷക്തന്റെ കയ്യിൽ മാത്രം കടിച്ചു, എന്തുകൊണ്ട് തൂങ്ങി എന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു ദൂതുണ്ട്, ദൈവവൈദലെ മറ്റാർക്കും ഇല്ലാത്തൊരു പരീക്ഷ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അത് രോഗമാകട്ടെ, ഞെരുക്കമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, കഷ്ടങ്ങളാകട്ടെ, ആരോട് പറയാൻ കഴിയാത്ത ഏത് വേദനയുടെ അനുഭവമാകട്ടെ, ആർക്കും അമ്മേ ആർക്കും ഇല്ലാത്ത ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ പരീക്ഷയിലൂടെ പോക്ക് വഴി ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ അതിന് എന്ത് ചെയ്യുന്നറിയാമോ? അത് തീക്കകത്ത് കുറഞ്ഞു കളഞ്ഞു. തീക്കകത്ത് കുറഞ്ഞു കളഞ്ഞു. പക്ഷെ ബർബറന്മാർ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്തു? നോക്കി നിന്ന്. ഇവൻ ഇപ്പോൾ വീർത്തിച്ചാകും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥത്തിലുള്ളൂ. ഏതെങ്കിലും ഒരു കഷ്ടം കടന്നു വരുമ്പോൾ മറ്റുള്ള ആളുകൾ വിചാരിക്കും ഇപ്പം എന്ത് ചെയ്യും? തീരും. ഇപ്പം കഴിയും. ഇപ്പഴും എന്ത് ചെയ്യും? എല്ലാം അമ്മേ തകരും എന്ന് എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ദുബായിലുള്ളത്. അവരുടെ കുടുംബത്തിൽ എല്ലാം RC ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അവരെല്ലാം പള്ളിയിൽ പോയി ഇവർക്കെതിരെ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുക. അവരിൽ ഒരു അവരുടെ കുടുംബത്തിലുള്ള ഒരു സഹോദരിയോട് സംസാരിച്ച് പറയുക, ഇവര് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങള് നേരാത്ത പള്ളികളില്ലാതെ എത്രയോ സ്ഥലങ്ങളിലെ നേർച്ച കാഴ്ചകൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും തിരിച്ചു വരത്തില്ല. കാരണം ദൈവ വൈതലായി കഴിഞ്ഞാൽ ഉമ്മ ഒരിക്കലും പുറകോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ മക്കൾ എന്നൊരു വലിയൊരു അധികാരം, ഒരു പദവിയാ. അതിൽ നിന്ന് ഒരു ദുഷ്ടശക്തിക്കും പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഞാനിത് പറഞ്ഞത്, ആർക്കും വരാത്ത പരീക്ഷയിലൂടെ ചിലപ്പോൾ കടന്നു പോകാം. അതിന്റെ പിന്നിൽ ശത്രുവായിരിക്കാം.
പക്ഷെ അഭിഷേകം നമ്മൾ കത്തുമ്പോൾ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ ആ ശക്തി എന്ത് ചെയ്യുന്നറിയുമോ, അമ്മേ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും എന്നുള്ള വചനപ്രകാരം ആ ദുഷ്ടശക്തികൾ എന്ത് ചെയ്യും, തകർന്നു പോകും, അതെല്ലാം ഓടിപ്പോകും. അമ്മേൻ, അവിടെ ദൈവത്തിന്റെ മക്കളെ നമ്മുടെ അമ്മ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കഷ്ടം മാറി അടുത്ത കഷ്ടം വീണ്ടും ഇല്ല, അവർക്ക് സമ്പത്ത് കൂട്ടുന്നു, അവർക്ക് ഒരു കുഴപ്പം ഇല്ലല്ലോ, എന്തുകൊണ്ട് ഇത്രയും ദൈവത്തെ വിളിക്കുന്ന എനിക്ക്, അമ്മ ഞങ്ങൾക്ക് ഉപവസിക്കുന്ന എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരുന്നു എന്ന് ചിലരൊക്കെ ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു, അമ്മേ ഇതെല്ലാം വരുന്ന എന്തിനാണെന്നറിയാമോ, നമ്മളെ ഒന്നുകൂടി കർത്താവിനോട് അടുപ്പിക്കാൻ വേണ്ടിയാ. അമ്മേ അമ്മേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ആരമില്ലെന്ന് ഞാൻ എണ്ണുന്ന, നമ്മിൽ വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ട്. ഈ മൺകൂടാരം മാറി തേജസ്സിന്റെ ഒരു കിരീടം, തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അവിടെ ഈ ഭൂമിയിലെ നിത്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ഈ തലച്ചോറിൽ ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം നിത്യത എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ, അവിടെ സമയമില്ല, കോടാനുകോടി അല്ലേ വർഷങ്ങളാ, യുഗായുഗം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആയുസ് 70-80 അല്ലെങ്കിൽ കുറച്ചുകൂടി എന്ന് പറയുമ്പോൾ അതൊന്നും ഒന്നുമില്ല. ചില പറഞ്ഞ ദൈവ കർത്താവിനെ വിളിച്ചു ഇറങ്ങിയിട്ട് എത്രയോ കഷ്ടങ്ങളാ ഞാൻ അനുഭവിച്ച് അനുഭവിച്ച് മടുത്തു എന്ന് പറയും. പക്ഷെ ദൈവമക്കളെ ഇതൊന്നും ഒരു കഷ്ടതയല്ല, നമ്മൾ വെളിപ്പെടുമ്പോൾ തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്താ കാരണം എന്നറിയാമോ, ഈ ഭൂമി ജീവി പ്രസംഗിക്കുന്ന എനിക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്കും ഒത്തിരി അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ശുശ്രൂഷയിൽ ഇറങ്ങി 30 വർഷത്തിലധികമായി, 34 വർഷത്തോളം ഈ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഒരുപാട് അമ്മ കഷ്ടതയും പട്ടിണിയും അല്ലെങ്കിൽ വേദനയും ഒത്തിരി നിന്ദകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു, സുവിശേഷ പ്രവർത്തനങ്ങളിൽ നേരിടേണ്ടതായിട്ട് വന്നു, വ്യക്തിപരമായ അനുഭവത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിലോ കടന്നുപോയി. പക്ഷെ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ കൃപ തരണമേ, ജീവിതത്തിൽ എന്ത് വന്നാലും ദൈവത്തോട് ചോദിക്കും, ദൈവമേ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. ഒരുപാട് പ്രതിസന്ധി ജീവിതത്തിൽ വന്നപ്പോൾ, ഞെരുക്കങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ പലപ്പോഴും ഈ ഡോക്ടർ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന് പലപ്പോഴും ആശ്വാസമായി കൂട്ടായും പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ടാണ് നമ്മളെ നടത്തുന്നത്. നമ്മുടെ ദൈവം ആരാണവൻ? വിശ്വസ്തനായ ദൈവമാണ്. ഇതുവരെ നടത്തിയെങ്കിൽ മേലാലും നടത്താൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഒരു കാര്യം അമ്മയെ മനസ്സിലാക്കുക, ഹല്ലേലൂയ, സ്ഥിരതയോടുകൂടി ക്രിസ്തീയ ജീവൻ നയിക്കുമ്പോൾ അമ്മ ഒത്തിരി വെല്ലുവിളികൾ വരും, പ്രതിസന്ധികൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, പക്ഷെ അവിടെ എല്ലാം നമ്മളെ ജയത്തോടെ നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തിലെത്തി, നമ്മുടെ കർത്താവ് വരാറായി, സംഭവങ്ങൾ അത് വിളിച്ചു പറയുകയാണ് അല്ലെ. ക്ഷാമം, ഭൂകമ്പം, മഹാമാരി ഇതെല്ലാം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേൻ, ഇനി കൊറോണ കഴിഞ്ഞ് അമ്മേ ഇനിയും ഇതിലും വലുത് വരത്തില്ലെന്ന് പറയാൻ കഴിയത്തില്ല, ഇതിലും വലുത് വരാം. പക്ഷെ ഏത് കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും അവിടെ എല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കൂടെയുള്ള കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ആ ക്രൂശിനെ ഒന്ന് ഓർക്കുമ്പോൾ അമ്മേൻ, ആ 4-ാം വാക്യത്തില് അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട് എന്തെന്നറിയാമോ, അമ്മേൻ ഹല്ലേലൂയ, അവന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊൾവി. ആ ക്രൂശിനെ ഒന്ന് ഓർക്കുമ്പോൾ, നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടൊന്ന് ഓർക്കുമ്പോൾ, അമ്മേ ആ അതൊന്നും നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കണ്ണുകൾ നിറയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ചില സമയങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ചിന്ത ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ 10-ാമത്തെ വീടാ, വാടക വീട്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും നമുക്ക് വീട് ചില തരത്തില്ല എന്നുള്ള വിഷയം വരുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച് ഇതാണ്, കർത്താവിനെ അമ്മ മറിയം പൂർണ്ണ ഗർഭിണിയായി തുറന്നു കൊടുത്തില്ല, ആ കർത്താവിനെ ഞാൻ ഫോളോ ചെയ്യുന്നത്, ആ യേശുവിനെ ഫോളോ ചെയ്യുന്നത്. ക്രൂശിൽ തലചായ്ക്കാൻ പോലും ഇടമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ആവശ്യങ്ങളൊക്കെ തരും. എന്നാൽ ഒന്നുണ്ട്, ചിലപ്പോൾ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ അവിടെയും കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, അമ്മേ ഇതൊന്നും ഒരു വിഷയമല്ല, കാരണം ഇനി അധികം കാലഘട്ടമൊന്നും ഇല്ല, എത്രയും വേഗം നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ഇന്ന് ഈ പകൽക്കാലം ഈ നല്ലനാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങൾ എന്താണ്? 1, സകല ഭാരം വീഴണം. 2, മുറുകെ പറ്റുന്ന പാപം ഇടണം. 3, സ്ഥിരതയോടുകൂടി ഓടണം. ഓടിക്കഴിയുമ്പോൾ ഹല്ലേലൂയ, ഈ അമേൻ ഏതെങ്കിലും ഭാരങ്ങൾ
അലട്ടുന്നെങ്കിൽ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് സ്ഥിരതയോടുകൂടി ഓടുവാൻ നമ്മുടെ ജീവിതത്തിനിടയാകട്ടെ. ഹല്ലേലൂയ, അമേൻ, അമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു അവസരം പ്രിയ